ചങ്ങനാശ്ശേരിക്ക് സമീപമുള്ള വാഴപ്പള്ളി കൽക്കുളത്തുകാവിൽ 12 വർഷത്തിൻ്റെ ഇടവേളയിൽ അനുഷ്ഠിച്ചു വരുന്ന നാടകരൂപമാണ് മുടിയെടുപ്പ്. കാലദൈർഘ്യം കൊണ്ടും ദേശത്തിൻ്റെ വിസ്തൃതി കൊണ്ടും കേരളത്തിലെ ഏറ്റവും വലിയ അനുഷ്ഠാന നാടകമായി ഇതിനെ കണക്കാക്കാം. 12 വർഷത്തിൻ്റെ കാത്തിരിപ്പിലാണ് ഇതിനൊരു അവതരണമുണ്ടാകുന്നത്. അതുപോലെ തന്നെ വാഴപ്പള്ളി കേന്ദ്രീകരിച്ച് 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇതിൻ്റെ അരങ്ങ്. ആ അരങ്ങ് അനുഷ്ഠാനവും കലയും ചേർന്നാണ് സൃഷ്ടിക്കുന്നത്. മുടിയെടുപ്പ് ദിവസം രാവിലെ മുടിയെടുപ്പിൻ്റെ അറിയിപ്പായി ദേശത്തിൻ്റെ 4 അതിരുകളിലും പുറക്കളം അറിയിക്കുക എന്ന ചടങ്ങ് ഉണ്ടാവും. അതിനുശേഷം ശുദ്ധമായ തെങ്ങിൻ കള്ള് ക്ഷേത്രത്തിലെ നിവേദ്യത്തിനായി കൊണ്ടുവരികയാണ്. മധു എഴുന്നള്ളത്ത് എന്നാണ് ഈ ചടങ്ങ് അറിയുന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു പ്രത്യേക നിവേദ്യമുണ്ട്, മധു നിവേദ്യം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ തെങ്ങിൻ കള്ള് ദേവിക്ക് നിവേദ്യം ഇവിടെ അർപ്പിക്കുന്നു ഈ മുടിയെടുപ്പ് മഹോത്സവ ദിവസത്തിൽ. ആ തെങ്ങിൻ കള്ള് എടുക്കുവാനായിട്ട് ഇവിടുത്തെ ഒരു ഈഴവ കുടുംബം, കുറ്റിശ്ശേരി കുടുംബം എന്ന് പറയും, അവരുടെ അവകാശത്തിൽപ്പെട്ടതാണ്. മധു എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ എത്തിയതിന് ശേഷം പിന്നീട് കുലവാഴ എഴുന്നള്ളത്താണ്. കുട്ടനാടൻ പ്രദേശത്തു നിന്ന് വള്ളത്തിലും തുടർന്ന് കരയിലൂടെയും വളരെ ആഘോഷപൂർവ്വം കാവടിയാട്ടത്തിൻ്റെയും അമ്മൻകുടത്തിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടിയാണ് അന്നത്തേക്ക് ഉള്ള കുലവാഴയെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. 41-ാം ദിവസത്തെ വാഴക്കുല എത്തിക്കുന്നത് ഇവിടെ നിന്ന് അല്പം അകലെയുള്ള വാലടി എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണ്. 3 രീതിയിലുള്ള എഴുന്നള്ളത്തുകൾ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാം. 1 ഇതിൻ്റെ മധു എഴുന്നള്ളത്ത്, 2 ഇതിൻ്റെ കുലവാഴ എഴുന്നള്ളത്ത്, 3 ദേവിയുടെ എഴുന്നള്ളത്ത്. ഈ 3 എഴുന്നള്ളത്താണ് ഈ ദേശവിസ്തൃതിയിൽ ഇതിനെ ഒരു അരങ്ങാക്കി മാറ്റുന്നത്. കാളിദാരിക പുരാവൃത്തത്തിൽ 41 ദിവസത്തെ യുദ്ധത്തിന് ശേഷമാണ് കാളി ദാരികനെ നിഗ്രഹിക്കുന്നത്. ഈ അനുഷ്ഠാന നാടകത്തിൽ നമുക്കത് ദൃശ്യമാവുന്നുണ്ട്. 41 ദിവസം നീണ്ടു നിൽക്കുന്ന താളം ചുവട്ടോടുകൂടിയാണ് ഈ നാടകം അരങ്ങിലേക്ക് വരുന്നത്. ഒന്നാം ദിവസം മുതൽ താളം ചവിട്ട് ആരംഭിക്കും. 40 നാൾ താളം ചവിട്ട്, 41-ാം ദിവസം മുടിയെടുപ്പ്. ഈ രീതിയിലാണ് നാടകം അരങ്ങിലെത്തുന്നത്. താളം ചവിട്ട് ശരിക്കും ഒരു പരിശീലന ക്രമം കൂടിയാണ്. പൂർണ്ണമായിട്ടും അനുഷ്ഠാന പശ്ചാത്തലത്തിൽ ദാരികനെ നിഗ്രഹിക്കുവാനുള്ള ദേവിയുടെ തയ്യാറെടുപ്പായി ഇതിനെ നമുക്ക് വായിച്ചെടുക്കാം. ചെമ്പട്ടുടുത്ത് ഒരു കയ്യിൽ മൂസയേറിയ വാളുമായി കുലവാഴയ്ക്ക് ചുറ്റിനുമാണ് താളം ചവിട്ട് പരിശീലിക്കുന്നത്. കരടിയ വാദ്യത്തിൻ്റെയും ഇലത്താളത്തിൻ്റെയും ശംഖിൻ്റെയും പശ്ചാത്തലം മാത്രമാണ് ആ ദിവസങ്ങളിലുള്ളത്. ഈ 41 ദിവസവും അനുഷ്ഠാനപൂർവ്വം നടക്കുന്നതിനാൽ വളരെയേറെ ഭക്തജനങ്ങൾ ഇത് കാണാനായി എത്തുന്നുമുണ്ട്. സാധാരണഗതിയിൽ താളം ചവിട്ട് നടത്തുന്നതിന് ഉപയോഗിക്കുന്ന വാദ്യം കരടിക വാദ്യമാണ്. ഈ കരടിക വാദ്യത്തിൽ 4 താളങ്ങളിലാണ് ദേവി ചുവടുവെക്കുന്നത്. ആദ്യത്തെ ചെമ്പട താളം, അതിനുശേഷം മർമ്മം, അത് കഴിഞ്ഞ് മുടക്ക്, അത് കഴിഞ്ഞ് പഞ്ചാരി താളത്തോടുകൂടിയാണ് ദേവി ഉറഞ്ഞ് കുലവാഴ വെട്ടുന്നത്. ഈ 40 ദിവസം, ആദ്യത്തെ 40 ദിവസവും ഇവിടെ പടറ്റിവാഴ എത്തുന്നു. ദേവി ഉറഞ്ഞ് ഈ
പടച്ചി വാഴ വെട്ടുന്നതോടുകൂടിയാണ് ഓരോ ദിവസവും താളം ചവിട്ട് തീരുന്നത്. ക്ഷേത്രത്തിൽ പുതിയതായി നിറം ചേർത്ത് വച്ചിരിക്കുന്ന ഭഗവതിയുടെ രൂപത്തിന് മുടിക്ക് ദൃഷ്ടി എഴുതുക, അതായത് ദേവി ചൈതന്യം ആവാഹിക്കുക എന്നുള്ള ചടങ്ങാണ് ദൃഷ്ടിയിടിയിൽ എന്നാണ് ഈ ചടങ്ങ് അറിയുന്നത്. ഉച്ചയ്ക്ക് ശേഷം ദാരികാസുരനെ അന്വേഷിച്ചുകൊണ്ട് ദേവി പാതാളത്തിലും ഭൂമിയിലും ഒക്കെ സഞ്ചരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ വഴപ്പള്ളി ക്ഷേത്രത്തിലെ വലിയ കുളത്തിന് ചുറ്റും ഭക്തജനങ്ങളുടെ അകമ്പടിയോടുകൂടി ദേശവലത്താണ് ഏകദേശം 10 പറ നെല്ലിൻ്റെ ഭാരമാണ് ഈ മുടിക്കുള്ളത്. ആ മുടി തലയിലേറ്റിക്കൊണ്ടാണ് ഈ ദേശവലത്ത് നടക്കുന്നത്. ഈ മുടിയല്ല പിന്നീടുള്ള ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്നത്. ഈ ദേശവലത്ത് കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ നടയിൽ പീഠമിട്ട് ഈ മുടി അവിടെ ഇറക്കി എഴുന്നള്ളിക്കും. പ്രധാനമായും 2 കുരുതികളാണ് മുടിയെടുപ്പിനുള്ളത്, നടയിൽ കുരുതിയും അതിനുശേഷം കളത്തിൽ കുരുതിയും. 64 ഖണ്ഡങ്ങളുള്ള പോളപ്പദങ്ങളിലേക്കാണ് അരത്തം ഒഴിക്കുന്നത്. അരത്തം എന്നുദ്ദേശിക്കുന്നത് അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ചുണ്ണാമ്പും കമുകിൻ്റെ പൂക്കലയും ചേർത്തുള്ള രക്തസമാനമായിട്ടുള്ള ഒരു നീരാണ് ഇത്. ചെമ്പിലും അതുപോലെ തന്നെ ഉരുളിയിലും പൂജിച്ച് ഈ കളത്തിലേക്ക് ഒഴുക്കുകയാണ്. പിന്നീട് ദേവി കളത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു പശ്ചാത്തലം, നമ്മളുടെ കഥയുമായിട്ട് ആലോചിക്കുമ്പോൾ ഈ ഒരു പശ്ചാത്തലം ആണ് ദേവിയെ കോപാകുലയാക്കുന്നതും ദാരിക നിഗ്രഹത്തിലേക്ക് എത്തുന്നതും. അതിൻ്റെ ഒരു സൂചനയാണ് നാടകത്തിൽ. എന്നാൽ ആനുഷ്ഠാനികമായി അതിന് മറ്റ് അർത്ഥതലങ്ങൾ കൊണ്ടുതന്നെ കുരുതിക്ക് ശേഷമാണ് ഈ 40 ദിവസം നടത്തിയ താളം ചവിട്ടോടുകൂടി കളത്തിലേക്ക് ദേവി എഴുന്നള്ളുന്നത്. താളം ചവിട്ട് വരുന്ന ദിവസങ്ങളിൽ ഭൈരവി എന്നാണ് ഈ ദേവിയുടെ വേഷമിടുന്ന കലാകാരൻ അറിയപ്പെട്ടിരുന്നത്. ഈ ദിവസം ദേവി പൂർണ്ണമായിട്ടും വേഷത്തോടുകൂടിയാണ്, കഥകളിയിലെ വേഷമാണ് ഉപയോഗിക്കുന്നതെങ്കിലും ദേവി കഥകളിയുടെ സങ്കേതം അനുസരിച്ച് മിനുക്ക് വേഷത്തിലാണ് വരേണ്ടത്. എന്നാൽ ആ കായികക്ഷമതയൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അന്ന് ശരിക്കും ഒരു പുരുഷ വേഷത്തിലാണ് വരുന്നത്. ഉടുത്തുകെട്ടും കേശഭാരം കിരീടവും എന്നാൽ മാറും അണിഞ്ഞാണ് ഈ വേഷം കളത്തിലേക്ക് എത്തുന്നത്. താളം ചവിട്ടിൻ്റെ മൂർധന്യത്തിലാണ് ദാരിക നിഗ്രഹത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള കുലവാഴ വെട്ടൽ നടക്കുന്നത്. ഒറ്റ വെട്ടിന് തന്നെ ഈ വാഴ 2 മുറിഞ്ഞ് വീഴുകയാണ്. അതിനുശേഷം ദേവി താളം ചവിട്ട് അവസാനിപ്പിക്കുകയും ദേവിയുടെ കേശഭാരം കിരീടം ഊരി പീഠത്തിൽ വയ്ക്കുകയും ചെയ്യും. ഇവിടെ മുതലാണ് ശരിക്കും നമുക്ക് നാടകം കാണാനായിട്ട് സാധിക്കുന്നത്. മറ്റ് കാളി നാടകങ്ങളിലേതുപോലെ
ആദി മധ്യാന്തമൊന്നും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുകയില്ല. പോർവിളി മുതൽ ദാരിക നിഗ്രഹം വരെയുള്ള നാടകമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പോർവിളിയോടുകൂടിയാണ് അനുഷ്ഠാനം ഒരു നാടകത്തിലേക്ക് വഴിമാറുന്നത്. ആ സമയത്ത് വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആൾക്കൂട്ടത്തിന് നടുവിലായി പന്തത്തിൻ്റെ വെളിച്ചത്തിൽ ഭദ്രകാളി ദാരികനെ കാണുകയാണ്. ഈ സമയത്ത് ആദ്യം ദേശബലത്തിന് ഉപയോഗിച്ച വലിയ കിരീടം എടുത്ത് മുടി എടുത്ത് അണിയുകയും ആൾക്കാരുടെയും അതുപോലെ തന്നെ പന്തത്തിൻ്റെയും എല്ലാം സഹായത്തോടുകൂടി ദാരികന് നേർക്ക് പാഞ്ഞെടുക്കുകയുമാണ്. ദാരികൻ ഈ സമയത്ത് ഓടി വാഴപ്പള്ളി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലൂടെ ആൾക്കൂട്ടത്തിനിടയിലൂടെ ഓടി രക്ഷപ്പെടുകയാണ്. ദേവി പിന്നാലെ അനുഗമിക്കുന്നു. വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ ദേവി ദാരികന് പിന്നാലെ ക്ഷേത്രമുറ്റത്തേക്ക് കടക്കുമ്പോൾ വലിയ ജനക്കൂട്ടത്തിന് നടുവിൽ ചീവേരി എഴുന്നള്ളത്തിൻ്റെ മൂന്നാം പ്രദക്ഷിണത്തിൽ മഹാദേവനെ കാണുന്നു. അച്ഛനെ കണ്ട സന്തോഷത്തിൽ കോപമടങ്ങുകയും ഓണക്കോടിയും വിഷുക്കൈനീട്ടം സ്വീകരിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് ദാരിക വേഷം കെട്ടിയ കലാകാരനെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൻ്റെ മറ്റു വാതിലിലൂടെ പുറത്തേക്ക് രക്ഷപ്പെടുത്തുകയാണ്. തുടർന്ന് രക്ഷപ്പെട്ടോടിയ ദാരികനെ അന്വേഷിച്ചുള്ള ദേവിയുടെ യാത്രയാണ്. എന്നാൽ ഇത് കാണുന്നത് മറ്റ് ക്ഷേത്രങ്ങളിലെ എഴുന്നള്ളത്ത് പോലെ എല്ലാ ഭവനങ്ങളിലും ദേവിയുടെ ഒരു സന്ദർശനം പോലെയാണ്. എല്ലാ വീടുകളിലും നിറവറയും നിലവിളക്കുമൊക്കെ വെച്ചാണ് ദേവിയെ സ്വീകരിക്കുന്നത്. ഇത് ഏകദേശം അടുത്ത ദിവസം വൈകുന്നേരം വരെ തുടരും. ഈ സമയം കൊണ്ട് വാഴപ്പള്ളി ദേശത്തെ ഒട്ടുമിക്ക ഹൈന്ദവ ഭവനങ്ങളിലും ദേവിയുടെ സാന്നിധ്യം ഉണ്ടാവുകയും അവിടെ എങ്ങും ദാരികനെ കാണാതെ അവസാനം ക്ഷേത്രത്തിലെത്തുമ്പോൾ ക്ഷേത്രത്തിലെ സോപാനത്തിൽ പട്ടിൽ പൊതിഞ്ഞ് ദാരികൻ്റെ ശിരസ് ദേവി കാണുകയാണ്. ആ ശിരസ് കാണുമ്പോൾ ദാരിക നിഗ്രഹത്തിൻ്റെ ഒരു പ്രതീതി വരികയും അതോടെ ദേവിയുടെ കോപമടങ്ങി ദാരിക നിഗ്രഹം നിർവഹിച്ചതായി നാടകം അവിടെ സമാപിക്കുകയും ചെയ്യുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം വർഷം തോറും നടക്കുന്ന മീനഭരണി മഹോത്സവമാണ്. ഈ മീനഭരണി മഹോത്സവം നടത്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മീനമാസത്തോടുകൂടിയാണ് കുട്ടനാടൻ. കുട്ടനാടെന്ന് പറയുന്നത് കൽക്കുളത്തുകാവ് ദേവി ക്ഷേത്രത്തിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരമില്ല, കുട്ടനാട് തുടങ്ങുന്ന ഭാഗം. അപ്പോൾ കുട്ടനാട്ടിലെ ഈ നാട്ടിലെ ഒരുപാട് ആളുകൾക്ക് നെൽപ്പാടങ്ങളുണ്ട്. അവിടെ ഈ നെൽക്കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം മീനമാസത്തിൽ നടക്കുന്ന നെൽക്കൊയ്ത്തിനിൽ നിന്ന് കിട്ടുന്ന വിളവിൻ്റെ ഒരു നല്ല ഭാഗം ക്ഷേത്രത്തിലെത്തിച്ചാണ് ആദ്യകാലങ്ങളിലെല്ലാം മീനഭരണി മഹോത്സവം നടത്തിക്കൊണ്ടിരുന്നത്. മുടിയെടുപ്പ് മഹോത്സവം നടക്കുമ്പോഴും ഏതാണ്ട് അതിൻ്റെ വലിയൊരു വരവ് സാമ്പത്തികമായിട്ടല്ലായിരുന്നു, മറിച്ച് കാർഷിക വിഭവങ്ങൾ, നാളികേരം, അതുപോലെ തന്നെ നെല്ല്, കുലവാഴകൾ, ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. 41 ദിവസം നീണ്ടു നിൽക്കുന്ന മുടിയെടുപ്പ് മഹോത്സവത്തിൻ്റെ സാമ്പത്തികമായ ബാധ്യതയാവാം ഇത് 12 വർഷത്തിൻ്റെ ഇടവേളയിലേക്ക് ചുരുങ്ങിയത്. പൂർണ്ണമായും കാർഷിക സംസ്കൃതിയെ ആശ്രയിച്ച്, കാർഷിക വരുമാനത്തെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു സമൂഹത്തിലാണ് ഇതിൻ്റെ പ്രാരംഭം. ഇന്നും കാർഷിക വൃത്തിയെ അങ്ങേയറ്റം ആശ്രയിക്കുന്ന ഒരു പ്രദേശമാണ് കുട്ടനാട്. കുട്ടനാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്, കുട്ടനാടിൻ്റെ അതിർത്തി പ്രദേശമാണ് ഈ വാഴപ്പള്ളി അടക്കമുള്ള പ്രദേശങ്ങൾ. നെൽകൃഷി അടക്കമുള്ള എല്ലാ കാർഷിക വൃത്തിയിലും ഇടപെടുന്നവരുടെ ഒരു അന്നപൂർണേശ്വരി സങ്കല്പത്തിൽ ഈ ദേവിയെ ഭജിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ ശക്തമായ സാമ്പത്തിക സഹായങ്ങൾ ഇതേപോലെയുള്ള കാർഷിക വൃത്തി ചെയ്യുന്നവരിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. ഇതിനുള്ള ഒരുക്കുകളധികവും കുലവാഴയടക്കം, 41 ദിവസത്തേക്കും വേണ്ട പടറ്റി വാഴക്കുല, അതുപോലെ തന്നെ മധുനിവേദ്യം, പിന്നീട് നെല്ല്, അരി, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ധാന്യങ്ങളും യഥേഷ്ടം ലഭിക്കുന്നത് ഈ ഒരു വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇന്നും വളരെ ശക്തമായി ഈ അനുഷ്ഠാനം തുടരുന്നു.